തിരഞ്ഞെടുപ്പ് ചൂടിലാണ് രാജ്യം. മൂന്ന് ഘട്ടങ്ങൾ ഇപ്പോൾ തന്നെ പൂർത്തിയായി നമ്മളുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ. ഇനി നാല് ഘട്ടങ്ങൾ കൂടിയുണ്ട്. ഏഴ് ഘട്ടങ്ങളായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിന് വേണ്ടി ജൂൺ 4-ാം തീയതി വരെ കാത്തിരിക്കേണ്ടി വരും. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, തെരഞ്ഞെടുപ്പിന് പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ ഉറപ്പുള്ള ഒരു കാര്യം, മോദി തന്നെയാവും വീണ്ടും 2024 ഇന്ത്യയെ നയിക്കുക എന്നുള്ളത്. അത് ബി ജെ പി മാത്രമല്ല, ബി ജെ പി വിരുദ്ധ പാർട്ടികളും ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയ പ്രവർത്തകർക്കുമൊക്കെ ഉറപ്പുള്ള ഒരു കാര്യമാണ്. മോദിയുടെ ഗ്യാരണ്ടി 400 സീറ്റ് എന്ന മുദ്രാവാക്യവുമായാണ് ബി ജെ പി ഈ കുറി ഇലക്ഷന് മുന്നോട്ടിറങ്ങിയത്. പക്ഷേ ഈ 400 സീറ്റ് എന്ന് പറയുന്ന ഒരു സംഖ്യയിലേക്ക് ബി ജെ പി എത്തുമോ ഇല്ലയോ എന്നുള്ളത് ബി ജെ പിക്കാർക്ക് തന്നെ സംശയമാണ്. ഏറെക്കുറെ കേൾക്കുന്നത് ഒരു 300 സീറ്റുകളെങ്കിലും ബി ജെ പിക്ക് ലഭിക്കും എന്നുള്ളതാണ്. എന്തുകൊണ്ട് വീണ്ടും ബി ജെ പി, എന്തുകൊണ്ട് ബി ജെ പി ഇത്ര വലിയ ബ്രാൻഡായി എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണേണ്ട വേറൊരു കാര്യം. ബി ജെ പിയുടെ അടിത്തട്ടിലുള്ള ശക്തമായിട്ടുള്ള പ്രവർത്തനം തന്നെയാണ് ബി ജെ പിയെ ഹിന്ദി ഹൃദയ ഭൂമിയിലടക്കം വലിയ ഒരു പാർട്ടിയായി ഉയർത്തിക്കൊണ്ടുവരുന്നത്. കേരളത്തിലല്ല കേട്ടോ, ഒരു കേഡർ സംവിധാനവും ഒരു കേഡർ പാർട്ടി സംവിധാനവും ഒരു ബഹുജന പാർട്ടി സംവിധാനവും കൂടി ഒരുമിച്ച് കൂടുന്ന ഒരു രീതിയിലാണ് ബി ജെ പിയുടെ ഇന്ത്യയിലെ പ്രവർത്തനം. ബി ജെ പിയുടെ ഇത്ര വലിയ വിജയത്തിനുള്ള രണ്ടാമത്തെ കാര്യം, ബി ജെ പിയേക്കാൾ വലിയ പാർട്ടിയായിരുന്ന കോൺഗ്രസ് തകർന്നടിഞ്ഞു പോയി എന്നുള്ളതാണ്. കോൺഗ്രസ് ഇതുപോലെ തന്നെ താഴേക്കിടയിൽ സ്വാധീനമുള്ള ഒരു പാർട്ടിയായി നിലനിന്നിരുന്നുവെങ്കിൽ ഇന്ത്യ എന്ന ഒരു പുതിയ സഖ്യം തന്നെ മുന്നോട്ട് വരികയില്ലായിരുന്നു മോദിക്കെതിരെ. ബി ജെ പി എന്ന പാർട്ടിക്കെതിരെ കൃത്യമായ രീതിയിൽ കോൺഗ്രസ് എന്ന പാർട്ടിക്ക് ഫൈറ്റ് ചെയ്യുവാനും സാധിക്കുമായിരുന്നു. കേരളത്തിൽ തന്നെ എടുത്താൽ കെ പി സി സി പ്രസിഡന്റായി കെ സുധാകരൻ ചാർജ് എടുക്കുന്ന വേളയിൽ പറഞ്ഞത് പാർട്ടിയെ ഒരു കേഡർ സംവിധാനത്തിലേക്ക് മാറ്റും, കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ ഒരു കേഡർ സംവിധാനത്തിൽ കൊണ്ടുവരുമെന്നാണ്. പക്ഷേ അത് പ്രായോഗികമാക്കുവാൻ ഈ ഇലക്ഷന് മുൻപും കോൺഗ്രസിന് സാധിച്ചില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഈ ഇലക്ഷന് ശേഷം കോൺഗ്രസ് ആണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടുന്നത് എന്നുള്ളതും ഈ മോദിയുടെ വിജയം എന്നുള്ള ഉറപ്പ് പോലെ തന്നെയാണ്. കാരണം 20 സീറ്റുകളിലും വിജയപ്രതീക്ഷ കോൺഗ്രസിനുണ്ട് എങ്കിലും പല സ്ഥലങ്ങളിലും പല ബൂത്തിലും ബൂത്ത് ഏജന്റ് പോലും കോൺഗ്രസിന് ഉണ്ടായിരുന്നില്ല എന്ന ആരോപണവും പല നേതാക്കളും ഈ കുറി ഇലക്ഷന് ശേഷം ആരോപിക്കുന്നുണ്ടായിരുന്നു. ബി ജെ പിയുടെ അവസ്ഥയും ഇത് തന്നെയാണ്. ഇന്ത്യ ഭരിക്കുന്ന ബി ജെ പി എന്ന പാർട്ടി കേരളത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്ന് ഇത് തന്നെയാണ്. താഴേക്കിടയിൽ പ്രവർത്തിക്കുവാനുള്ള നേതാക്കളോ പ്രവർത്തകരോ ഇല്ല എന്നുള്ളത്, അല്ലെങ്കിൽ അവർക്ക് പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം മുന്നോട്ട് നിലവിൽ ഇല്ല എന്നുള്ളതും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം, വലിയ രീതിയിൽ വലിയ നേതാക്കളും വലിയ മുഖങ്ങളെയും ബി ജെ പി ഇലക്ഷൻ്റെ സ്ഥാനാർത്ഥികളായി നിർത്തുമ്പോഴും അവർ ജയിക്കുമെന്നുള്ളത് ആ മണ്ഡലത്തിനപ്പുറത്തുള്ളവർ വിശ്വസിക്കുമ്പോഴും വലിയ പരാജയം അവർ ഏറ്റുവാങ്ങാനുള്ള കാരണവും ഇത്തരത്തിലുള്ള അടിത്തട്ടിലുള്ള പ്രവർത്തനം ഇല്ലായ്മ തന്നെയാണ്. ഇത് തന്നെ പലപ്പോഴും കോൺഗ്രസ്സിന് കേരളത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിലും കേരളത്തിലെ ഒരു രാഷ്ട്രീയ ബോധ്യം കൊണ്ട് മാത്രമാണ് കോൺഗ്രസ് പല കുറിയും പ്രചരണത്തിലും പ്രവർത്തനത്തിലും താഴെയാണെങ്കിലും വിജയിക്കുന്നത്. ബി ജെ പിക്കും കോൺഗ്രസിനും നേരിടുന്ന കേരളത്തിലെ ഇതേ അവസ്ഥയിൽ ഭരണവിരുദ്ധ വികാരവും മുഖ്യമന്ത്രിയോടുള്ള വെറുപ്പും വിദ്വേഷവും ഭരണത്തിനോടുള്ള എതിർപ്പും ഒക്കെ ഉണ്ടായിട്ടും കൃത്യമായ രീതിയിൽ വോട്ടുകൾ സി പി എമ്മിലേക്കും എൽ ഡി എഫിലേക്കും എത്തുന്നത് ഇതേ കേഡർ പാർട്ടി സംവിധാനം കൊണ്ടാണ്. ഒരു ഇലക്ഷൻ കൂടി കേരളത്തിൽ പൂർത്തിയായി, പഞ്ചായത്ത് ഇലക്ഷൻ വരാനുണ്ട്, അതിനുശേഷം നിയമസഭാ ഇലക്ഷന് വേണ്ടി കാത്തിരിക്കുകയാണ് കേരളം. ഈ സമയത്തെല്ലാം ബി ജെ പിയും കോൺഗ്രസും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് വലിയ മുഖങ്ങളോ വലിയ ഗ്യാരണ്ടിയോ അല്ല, കൃത്യമായ രീതിയിൽ അടിത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ ശക്തമായ രീതിയിൽ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. അത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയാൽ കേരളത്തിലെ വോട്ടുകളും ഈ പാർട്ടികൾക്ക് പോക്കറ്റിലാക്കുവാൻ സാധിക്കും. മോദിയുടെ ഗ്യാരണ്ടി, രാഹുലിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനം എന്നീ ടാഗ് ലൈനുകളെല്ലാം കൃത്യമായി താഴേക്കിടയിലുള്ള ആളുകളെ സ്വാധീനിക്കണമെങ്കിൽ അത് വെയിലിലിറങ്ങി പണിയെടുക്കുന്ന പ്രവർത്തകരെ കൊണ്ടേ സാധിക്കൂ എന്നുള്ളത് കോൺഗ്രസിനും ബി ജെ പിക്കും കേരളത്തിൽ മനസ്സിലാക്കിയാൽ കൊള്ളാം. നന്ദി, നമസ്കാരം.